അന്നപൂർണ സ്ത്രോത്രത്തിൽ നാലാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് കൈലാസാചല കൈലാസാചലകന്ദരാലയകരി ഗൗരി ഉമാ ശങ്കരി കൗമാരി നിഗമാർത്ഥഗോചരകരി ഓങ്കാര ബീജാക്ഷരി ഇത്രയും പദങ്ങൾ ദേവീ പര്യായങ്ങൾ പറഞ്ഞു തുടർന്ന് പറയുകയാണ് മോക്ഷദ്വാര കവാടപാടനകരി മോക്ഷദ്വാരം ആ മോക്ഷദ്വാരത്തിലെ ദ്വാരം എന്ന് പറഞ്ഞാൽ മാർഗം മോക്ഷമാർഗം ആ മോക്ഷമാർഗത്തിലുള്ള കവാടം വാതിൽ ആ വാതിലിനെ പാടനം ചെയ്യുന്നവൾ തുറക്കുന്നവൾ ഇപ്പം മോക്ഷമാർഗത്തിലെ വാതിൽ തുറക്കുന്നവൾ എന്നർത്ഥം മോക്ഷം മോചനമാണ് എന്തിൽ നിന്നുള്ള മോചനം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ പരിമിതികളിൽ നിന്നുമുള്ള ആത്യന്തികമായ മോചനം പരിമിതികൾ തന്നിൽ കൽപ്പിക്കപ്പെടുന്നത് അജ്ഞാനം കൊണ്ടാണ് തൻ്റെ സ്വരൂപബോധമില്ലായ്മ കൊണ്ട് പരിമിതങ്ങളായ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളോട് സ്വയം താതാത്മ്യപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മിൽ പരിമിതി കൽപ്പിക്കുന്നത് അങ്ങനെ പരിമിതികളെ കൽപ്പിച്ചിട്ടാണ് ഈ സംസാരത്തിൽ നമ്മൾ ഉയരുന്നത് അത്തരം പരിമിതികളിൽ നിന്ന് അഥവാ അസ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്നുള്ള പൂർണ്ണ മോചനം അതിനാണ് എന്ന് പറയുക എല്ലാ ബന്ധനങ്ങളും അജ്ഞാന മൂലമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ പരിപൂർണമായ നാശമാണ് മോക്ഷം എന്ന് പറയാം അത് തൻ്റെ നിരതിശയമായ സുഖസ്വരൂപത്തെ സാക്ഷാത്കരിക്കലാണ് ആനന്ദ സാക്ഷാത്കാരമാണ് അങ്ങനെയുള്ള മോക്ഷമാർഗം തത്വവിജ്ഞാനത്തിലൂടെയുള്ള സ്വരൂപബോധം അതിന് തടസ്സമായി അടച്ചു വച്ചിരിക്കുന്നതായ അതിലുണ്ട് അതിന് തുറക്കുന്നവളെന്ന് പറഞ്ഞാൽ അർത്ഥം ചിത്തശുദ്ധിയിലൂടെ തത്വജ്ഞാന സാമർഥ്യത്തിലൂടെ തത്വസാക്ഷാത്കാരത്തിലൂടെ പരമമായ മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന പരാശക്തി എന്നർത്ഥം ആ അമ്മയാണ് മോക്ഷദ്വാര കടപാഠനകരീ അപ്പോൾ മോക്ഷമാർഗത്തിലുള്ള തടസ്സങ്ങളെ മുഴുവൻ നീക്കുന്നവളെന്നും അർത്ഥം പറയാം മോക്ഷമാർഗത്തിലെ തടസ്സങ്ങൾ അവിദ്യയുടെ ഫലമായുള്ള വൃത്തികളാണ് വിവിധ വിവിധ താദാത്മ്യങ്ങൾ ഈ അജ്ഞാന താതാത്മ്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മോക്ഷമാർഗത്തിലെ തടസ്സങ്ങളെ നീക്കുന്നവളാണ അതുകൊണ്ട് മോക്ഷദ്വാര കവാടപാഠനകരി തുടർന്ന് മറ്റെല്ലാ ശ്ലോകങ്ങളിലും പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി കാശീപുരത്തിന് അധീശ്വരിയായവൾ കൃപ അവലംബനകരി കൃപയെ തന്നെ അവലംബിക്കുന്നവള് മാതാവ് സകല ജഗൻ മാതാവ് അന്നപൂർണേശ്വരി ഇങ്ങനെ ദേവിയുടെ പര്യായങ്ങളെ പറഞ്ഞു ആ അത്തരം പര്യായങ്ങളെ പറഞ്ഞിട്ടാണ് ഭിക്ഷാം ദേഹി ഭിക്ഷയെ തന്നാലും എന്ന് പറയുന്നു ഇവിടെ നമുക്ക് ഒരു സവിശേഷമായ ചിന്ത ാണ് ഭിക്ഷാം ദേഹി ഭിക്ഷയ നൽകണമേ ദേഹി എന്ന് പറയുമ്പോൾ നീ നൽകണമേ എന്ന് തന്നെയാണ് അർത്ഥം അപ്പം നീ ഭിക്ഷയ നൽകണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണോ പറയുന്നത് അവിടെ സംബോധന ചെയ്തിട്ടാണ് പറയേണ്ടത് അതാണല്ലോ രീതി ലോകത്തിലായാലും ഭാഷയിലുമൊക്കെ തന്നെ അതാണ് രീതി സംബോധന ചെയ്തിട്ട് ഒരാളെ വിളിച്ചിട്ടാണ് നീ ഭിക്ഷ തരണേ എന്ന് പറയുക എന്നാൽ ഇവിടെ ആരെയും വിളിക്കുന്നില്ല ഒറ്റ സംബോധനാ ശബ്ദവും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എല്ലാം ദേവിയുടെ പര്യായങ്ങളാണ് പേര് പറയാണ് കൈലാസാചലം കരീ എന്ന് പേര് പറയാണ് സംബോധനയല്ല അത് മാതാ പേര് പറയാണ് അമ്മ അതാണ് അമ്മ എന്നല്ല മാതഹ എന്നല്ല മാതഹ എന്നാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുകയാണെന്ന് പറയാമായിരുന്നു ഇതല്ല അമ്മ എന്ന് പറയുകയാണ് അന്നപൂർണേശ്വരി എന്നാണെങ്കിൽ അന്നപൂർണേശ്വരിയെ വിളിക്കുകയാണെന്ന് പറയാമായിരുന്നു ഇതല്ല അന്നപൂർണേശ്വരി അപ്പം നമുക്ക് ഇങ്ങനെയൊരു ചിന്ത സാധിക്കും ദേവിയുടെ അനേക നാമങ്ങളെ ജപിച്ചുകൊണ്ടങ്ങനെ നടക്കുകയാണ് ഭിക്ഷു ലോകത്തിൽ വിഹരിക്കുകയാണ് അനന്തസ്വരൂപിണിയുടെ നാമങ്ങളെ വിളിച്ചുകൊണ്ട് ആനന്ദമത്തനായി സഞ്ചരിക്കുകയാണ് അങ്ങനെ ദേവീനാമങ്ങളെ ഉരിയാടി ഉരുവിട്ടുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടാണ് ഭിക്ഷയ്ക്ക് ചോദിക്കുന്നത് ഭിക്ഷാം ദേഹി എന്നുള്ള ചോദ്യം ആ ദേവിയോടായിക്കൊള്ളണമെന്നില്ല മറിച്ച് ലോകത്തിൽ ലോക സാമാന്യമായ രീതിയിൽ ഗൃഹങ്ങളിലേക്ക് പ്രവേശിച്ച് ഭിക്ഷ ചോദിക്കുകയാവാം ഇപ്പോൾ ഗൃഹങ്ങളിലേക്ക് പ്രവേശിച്ച് ഭിക്ഷ ചോദിക്കുന്ന ഒരു സാധു വെറുതെ ഭിക്ഷ ചോദിക്കുകയല്ല അനേക ദേവീനാമങ്ങളെ ജപിച്ചുകൊണ്ട് തൻ്റെ ചുറ്റുപാട് ശുദ്ധി പരത്തിക്കൊണ്ട് സഞ്ചരിക്കുകയും ഭിക്ഷചോദിക്കുകയുമാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വളരെ ഭവ്യമായൊരർത്ഥം നമുക്ക് ലഭിക്കും അതുകൂടി സാന്ദർഭികമായി ചിന്തിക്കുക ഏതായാലും നമ്മൾ അഞ്ചാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൃശ്യാദൃശ്യ വിഭൂതി കരീ ब्रह्माण्ड लीलानाटकसूत्रलेखनकरी विज्ञानदीपाङ्गुरी श्रीविश्वेशमनप्रसादनकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी ഈ ഒരു അഞ്ചാം ശ്ലോകം വിശദമായി നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരത്തിന് വിധേയാക്കാം